ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആദ്യ വാർത്തയിലേക്ക് നമ്മൾ പോയാൽ രാജ്യസഭാ സീറ്റ് വീതം വെപ്പിന് പിന്നാലൽ പൊട്ടിത്തെറി സീറ്റ് ലഭിക്കാത്തതിൽ ആർ ജെ ഡി അതൃപ്തി പരസ്യമാക്കി തങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല എന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ തുറന്നടിച്ചു മുന്നണി മാറ്റം ആലോചനയിൽ ഇല്ലെങ്കിലും അപമാനം സഹിച്ച് മിണ്ടാതിരിക്കാനാവില്ലെന്നും എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം കടുത്ത പ്രതികരണത്തിനാണ് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻസ് കുമാർ ഇന്ന് തയ്യാറായത് യു ഡി എഫിലേക്ക് പോയ ഞങ്ങളെ കോടിയേരി ബാലകൃഷ്ണൻ ക്ഷണിച്ച് എൽ ഡി എഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് അല്ലാതെ വലിഞ്ഞു വലിഞ്ഞുകയറി ഇടതുമുന്നണിയിലേക്ക് വന്നതല്ല എന്ന് ശ്രേയംസ് കുമാർ തുറന്നടിച്ചു ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല ഞങ്ങൾ എൽ ഡി എഫിൽ ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നതാണ് പതിനാമത്തെ പാർട്ടിയാണോ ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് ഞങ്ങൾക്കാട് എത്രയോ ചെറിയ പാർട്ടികൾക്ക് പോലും വലിയ വലിയ അംഗീകാരം നൽകിയിട്ട് ഞങ്ങൾക്കൊന്നും നൽകാത്തതിൽ പാർട്ടിയിൽ മൊത്തത്തിൽ പ്രതിഷേധമുണ്ട് പതിനൊന്നാമത്തെ പാർട്ടിയായാണ് എൽ ഡി എഫിൽ ഇപ്പോൾ ആർ ജെ ഡിയെ വിളിക്കുന്നത് ബോർഡ് കോർപ്പറേഷൻ മുതൽ മുന്നണി കൺവീനർ സ്ഥാനം വരെ നൽകാതെ അവഗണിച്ചു രണ്ടര വർഷം കഴിഞ്ഞിട്ടും മന്ത്രിസ്ഥാനം തരേണ്ടത് ഇപ്പോഴും തരുന്നില്ല രാജ്യസഭാ സീറ്റിലും എൽ ഡി എഫ് അവഗണിച്ചു സി പി ഐ എം കേരള കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകിയപ്പോൾ സി പി ഐ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല ഉടൻ തന്നെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ശ്രേയംസ് കുമാർ പറഞ്ഞു യു ഡി എഫിൽ നിന്നും ക്ഷണമുണ്ടായിട്ടുണ്ടെന്നും ചോദ്യത്തിനുത്തരമായി പറഞ്ഞു എന്നാൽ ഇപ്പോൾ മുന്നണി മാറ്റം ആലോചനയില്ലെന്നും ആർ ജെ ഡി പ്രസിഡന്റ് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമാണെന്നും അദ്ദേഹം പരിഗണന നൽകുമ്പോഴും മുന്നണിയിൽ കടുത്ത അവഗണന തന്നെയാണെന്നും ശ്രേയംസ് അദ്ദേഹം ഞാൻ വളരെ എപ്പോയമായിട്ട് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇതാണെന്നൊന്നും ഞാൻ പറയില്ല ഇടതുപക്ഷത്തിലെ തീരുമാനം വരുമ്പോൾ എന്തോ ഈ രീതിയിൽ ഞാൻ ഏതായാലും സീറ്റു തർക്കത്തെ തുടർന്ന് ഒരു വട്ടം മുന്നണി വിട്ട് എഫിലേക്ക് പോയാൽ ഡിയുടെ കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത് എൻ സി പി കേരള ഘടകത്തിലും പിളർപ്പ് ബന്ധം അവസാനിപ്പിച്ച് റിജി ചെറിയാൻ നേതൃത്വത്തിൽ ഒരു വിഭാഗം യു ഡി എഫിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് നീക്കം തോമസ് കെ തോമസ് എം എൽ എക്കെതിരായ പടയൊരുക്കത്തിന്റെ ഭാഗമെന്നാണ് സൂചന പി സി ചാക്കോയെ അനുകൂലിക്കുന്നവരാണ് പാർട്ടി വിടുന്നത് വയനാട് മണ്ഡലം ഒഴിവാക്കുന്നതിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി വയനാട് വേണോ റായ്ബറേലി വേണോ എന്ന ധർമ്മസങ്കടത്തിലാണ് താനെന്നും രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരോട് പറഞ്ഞു ഐ ഹാവ് എ ഡൈലമ ഇൻ ഫ്രണ്ട് ഓഫ് 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 മീ ക്വസ്റ്റ്യൻ വിൽ ഐ ബി മെമ്പർ പാർലമെന്റ് വയനാട് ഓർ വിൽ ഐ ബി മെമ്പർ ഓഫ് പാർലമെന്റ് ഓഫ് റായ്ബറേലി വാട്ട് വാട്ട് ഐ ഐ വിൽ വിൽ കമ്മിറ്റ് കമ്മിറ്റ് ടു യു both Vainar and Amethi, uh, and and raibareli will be happy with my decision and the fight in this election was about the constitution and the people of kerala the people of uttar pradesh they showed the prime minister people of all other states showed the prime minister that you cannot dictate to the people of india what we want and the people of india also told them that the constitution is our voice do not touch the constitution വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിലെ പര്യടനം തുടരുകയാണ് എടവണ്ണയിൽ നടന്ന റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടികൾ പ്രത്യക്ഷപ്പെട്ടത് ശ്രദ്ധേയമാവുകയും ചെയ്തു വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുകയാണ് ഷഹദ് വയനാട് നിർത്തുമോ റായ്ബറയിൽ നിർത്തുമോ എന്ന ആകാംക്ഷയ്ക്കപ്പുറം വയനാട് നംബി എന്നതിനൊക്കെ അപ്പുറം ഒരു വലിയ പോരാട്ടം നയിച്ച് ജയത്തോടെ അടുത്തെത്തിയ ഒരു പോരാട്ട നായകനായി വയനാട് രാഹുൽ ഗാന്ധി വരുമ്പോൾ അതിൻ്റെ ആവേശം വയനാട് പ്രകടമാണോ ഷഹദ് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഹാഷ്മി ഇന്ന് രാഹുൽ ഗാന്ധിക്ക് വയനാട്ട് മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യ പരിപാടിയാണ് നമ്മൾ ഈ ഇടവണ്ണയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് രാവിലെ പത്ത് മണിയോടുകൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്നു കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല മഴയായിരുന്നു അപ്പോൾ റോഡ് ഷോ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം കരിപ്പൂരിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും കാലാവസ്ഥ അനുകൂലമായി പിന്നീട് ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നു അതിൽ വലിയ രീതിയിലുള്ള ജനപ്രവാഹം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം വേദിയിലെത്തുന്നു വേദിയിലെത്തിയ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഹർഷ ഹർഷാരവങ്ങളാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആർപ്പുപുളികളും ഹർഷാരവങ്ങളും ഒക്കെ ഉണ്ടായി ഓരോ നേതാക്കളൊക്കെ തന്നെ സംസാരിച്ചു വി ഡി സതീഷൻ ഉണ്ടായിരുന്നു ചെന്നിത്തല ഉണ്ടായിരുന്നു അങ്ങനെ മുതിർന്ന നേതാക്കൾ കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു അങ്ങനെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവരെല്ലാം സംസാരം കഴിഞ്ഞതിനു ശേഷം രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു സംസാരിച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ അദ്ദേഹം വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയുന്നു എടുത്തു പറയേണ്ടത് എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് നന്ദി എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് പതിയെ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സസ്പെൻസ് അതായത് വയനാട് നിലനിർത്തുമോ അതുപോലെ റായ്ബേലി നിലനിർത്തുമോ എന്നൊരു ചോദ്യം അത് ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ചോദ്യം അദ്ദേഹം മറിച്ച് അതായത് അദ്ദേഹം തിരിച്ച ഇവിടെയുള്ള ജനങ്ങളോട് ചോദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അദ്ദേഹം വേദിയിൽ നിന്നുകൊണ്ട് സദസ്സിലിരിക്കുന്ന ആളുകളോട് ചോദിച്ചോ താൻ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ആളുകളോട് ചോദിക്കുന്നു ആ ഘട്ടത്തിൽ ആളുകൾ വിളിച്ചു പറയുകയാണ് വയനാട് വയനാട് എന്ന് വിളിച്ചു പറയുന്നു അപ്പോൾ പറഞ്ഞത് താൻ വലിയ രീതിയിലുള്ള ധർമ്മസങ്കടത്തിലാണ് താൻ ഒരു സാധാരണ മനുഷ്യനാണ് താൻ ദൈവമല്ല പ്രധാനമന്ത്രി പറയുന്നത് ദൈവമാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നു പിന്നീട് വീണ്ടും ഈ സസ്പെൻസിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും താൻ ഇതുവരെ എടുത്തിട്ടില്ല എന്തായാലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് രണ്ട് മണ്ഡലത്തിലുള്ള ആളുകൾക്കും സന്തോഷപ്രദമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നു മാത്രമല്ല വൈകാതെ താൻ വീണ്ടും വയനാട്ടിലേക്ക് തിരിച്ചു വരും എന്നൊരു കാര്യവും അദ്ദേഹം പറയുന്നു ഇനി അദ്ദേഹം പോയിട്ടുള്ളത് വയനാട് കൽപ്പറ്റ മണ്ഡലത്തിലേക്കാണ് ഈ കൽപ്പറ്റ മണ്ഡലത്തിൽ അദ്ദേഹം ഒരുപക്ഷെ ഈ സസ്പെൻസ് പൊളിക്കുമോ എന്നൊരു ആകാംക്ഷയാണ് ഏവരും ഉറ്റം നോക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ നീക്കം നടത്തിയത് എന്ന് പറയുന്നത് അദ്ദേഹം ഭരണഘടന ഇന്ന് വേദിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഉയർത്തി കാണിക്കുന്നു ഇതിന്റെ വില എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു തുടർന്ന് അതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും അതുപോലെ തന്നെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു എന്തായാലും ഇപ്പോൾ എടവണ്ണയിലെ ഈ പരിപാടി ഇന്നത്തെ പൂർത്തിയാകുന്നു അതിനുശേഷം അദ്ദേഹം കൽപ്പറ്റയിലേക്ക് പോയിട്ടുണ്ട് കൽപ്പറ്റയിൽ വൈകുന്നേരത്തോടു കൂടിയാണ് പരിപാടി വൈകുന്നേരത്തെ ഈ പരിപാടി പ്രസംഗവും ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കാരണം ഇപ്പോഴും ഏത് മണ്ഡലമാണ് അദ്ദേഹം ചൂസ് ചെയ്യുക എന്ന തരത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മലപ്പുറം ഡി സി സി അറിയിച്ചിട്ടുണ്ടായിരുന്നത് പ്രിയങ്ക ഗാന്ധി ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നതായിരുന്നു ആ ഘട്ടത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു കാരണം ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ഈ വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചേക്കാം എന്നുള്ളത് എന്നാൽ ഏറ്റവും അവസാനം പ്രിയങ്ക ഗാന്ധി വരുന്നില്ല എന്നറിയുന്നു രാഹുൽ ഗാന്ധിക്ക് വയനാട് നൽകുന്ന സ്നേഹത്തിന് തരും പോലും കുറവില്ലാതെ മാത്രമല്ല അത് കൂടുതലുമാണ് കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ വസ്തിയിലെത്തി കല്യാശ്ശേരിയിലെ വസതിയിൽ ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറുമായി സംസാരിച്ചു സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് ശാരദ ടീച്ചറുടെ പ്രതികരണം പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ സുരേഷ് എന്ന ഞാൻ ഇന്ന് വരുന്നത് ഇന്ന് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെ രാവിലെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എത്ര എത്ര പല തരം രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന പോയാലും അങ്ങനെ എൻ്റെ സഹാബിനൻ്റെ പേരിലാന്ന് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ശാരദാ ടീച്ചറിനുള്ള ആ ഒരു ബഹുമാനത്തിൽ നായനാരുടെ ഭാര്യ ആ ടീച്ചറെ കാണാൻ സൗഹാർദത്തിലാണ് എല്ലാവരോടും സജോ ദേവസ്വമായി സജോ അതങ്ങനെ തന്നെയാണ് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം കടപ്പാടുള്ള പേര് പറയുമ്പോൾ കെ കരുണാകരന്റെയും നായനാരുടെയും പേരൊക്കെ സുരേഷ് ഗോപു പറയുന്നുണ്ടായിരുന്നു ദീർഘകാലമായുള്ള ബന്ധമാണ് അങ്ങനെ ജയിച്ചതുള്ള സന്തോഷം പങ്കിടാൻ ഭക്ഷണം കഴിക്കാൻ ഒരു സ്നേഹ വരവ് ഇല്ലല്ലോ അല്ലേ ഷ്മയും അതിനപ്പുറം പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ തന്നെയും സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ന് ആദ്യം അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തി കോഴിക്കോട് പരിപാടികൾക്ക് ശേഷം അദ്ദേഹം കണ്ണൂരിൽ വാടായിക്കാമ്പിലാണ് ആദ്യം ദർശനം നടത്തിയത് അതിനുശേഷം പിന്നീടും ക്ഷേത്ര ദർശനങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഇ കെ നാരായണയുടെ കല്യാശ്ശേരിയിലെ വസതിയിലേക്ക് സുരേഷ് ഗോപി അല്പസമയം മുൻപ് എത്തിയത് ആ ഇ കെ നാരായണരുടെ പത്നി ശാരദ ടീച്ചറും ഒപ്പം കുടുംബാംഗങ്ങളും ആയി അദ്ദേഹം സൗഹൃദം പങ്കിട്ടു അതിനുശേഷം ഭക്ഷണം കഴിക്കും അതിനുശേഷമായിരിക്കും അദ്ദേഹം വയ്യാമ്പലത്തേക്ക് പോവുക അവിടെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുണ്ട് അതിനുശേഷം കൊട്ടിയൂർ ക്ഷേത്ര ദർശനമുണ്ട് മാളായിക്കാവ് ഒപ്പം പ്രശ്നിക്കടവ് കൊട്ടിയൂർ ക്ഷേത്ര ദർശനങ്ങൾ ഒപ്പം പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഒപ്പം ഇ കെ നാരായുടെ വീട്ടിലെ സന്ദർശനവുമാണ് ഇന്ന് പരിപാടികളായി ക്രമീകരിച്ചിരിക്കുന്നത് നാളെയും അദ്ദേഹം ജില്ലയിൽ തുടരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇ കെ നായനാരുടെ പത്നി ശാരദ പീച്ചർ പറഞ്ഞതിൽ രാഷ്ട്രീയമൊന്നും കാണേണ്ടതില്ല മുൻപും അദ്ദേഹത്തിന് ആ കുടുംബവുമായി സൗഹൃദമുണ്ട് അടുത്ത വ്യക്തിബന്ധമുണ്ട് അങ്ങനെ മുൻപും അദ്ദേഹം ഇവിടെ വന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇത്തവണയും അദ്ദേഹം കണ്ണൂരിൽ ഔദ്യോഗിക പരിപാടികൾക്കും സ്വകാര്യ സന്ദർശനങ്ങൾക്കുമായി ഒക്കെ എത്തി കേന്ദ്രമന്ത്രി ചുമതലയേറ്റത്തിന് തൊട്ടു പിന്നാലെ എത്തിയതിനു ശേഷം ആ ഫോണിൽ വിളിക്കുകയും ആ വീട്ടിലെത്തി സന്ദർശനം സന്ദർശിക്കണം എന്ന ആഗ്രഹം അറിയിക്കുകയും ചെയ്തു സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ അതീതമായി നിരവധി ആളുകൾ നയനാരുടെ കുടുംബ വീട് എന്ന നിലയ്ക്ക് ഇങ്ങോട്ടേക്ക് എത്താറും സന്ദർശിക്കാറുമുണ്ട് ഭക്ഷണം കഴിക്കാറുമുണ്ട് അതിലപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നവർ പറഞ്ഞു അതോടൊപ്പം തന്നെ പ്രശംസാ വാചകങ്ങളും സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞു എന്നത് ശ്രദ്ധേയമായ തന്നെ കാണണം അതിൽ രാഷ്ട്രീയത്തിന് അതീതമായി പാവങ്ങളെ സഹായിക്കുന്ന മനസ്സുള്ള ആളാണ് ഒപ്പം ആ മികച്ച വ്യക്തി എന്ന നിലയ്ക്കും ഒപ്പം കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കും നല്ല നിലയ്ക്ക് ശോഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട് എന്ന പ്രശംസാ വാചകങ്ങളും പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെയും സ്വാഭാവികമായും അതിനെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ നായനാരുടെ വീട്ടിലേക്ക് എത്തുകയാണ് നായനാർ രാഷ്ട്രീയ ഗുരുവായിട്ടൊക്കെ കാണുന്ന ആളാണ് സുരേഷ് ഗോപി നായരുടെ വീട്ടിലേക്ക് എത്തി ശാരദറ്റിര കണ്ടു ഭക്ഷണം കഴിച്ച് പോയി അതിനപ്പുറം ഒന്നും ഇല്ല എന്നാണ് സുരേഷ് ഗോപിയും അതിനുശേഷമുള്ള പ്രതികരണത്തിൽ പറഞ്ഞത് ഓക്കെ എയിംസ് വിഷയത്തിൽ കോഴിക്കോട് എം പി എം കെ രാഘവന് രാഷ്ട്രീയ ദുരുദ്ദേശമെന്ന് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് വേണമെന്ന് ആഗ്രഹിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് കോഴിക്കോട്ട് നിന്ന് മാറ്റാൻ നീക്കം നടക്കുന്നു വിമർശനത്തോടാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം എയിംസ് കേരളത്തിലെത്തിക്കാൻ മുന്നിൽ നിന്നും പോരാടുമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്നാൽ എയിംസ് എവിടെ വരുമെന്നതിൽ എം കെ രാഘവൻ എം പി ഉന്നയിച്ച ആശങ്ക ഇങ്ങനെ കേരളത്തിലെ ഗവൺമെന്റ് പൊതുവായിട്ടുള്ള തീരുമാനം എയിംസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി എന്തർത്ഥത്തിൽ പറഞ്ഞു എനിക്കറിയില്ല എവിടെയാണ് ഭൂമി ആദ്യം ഭൂമി കണ്ടേ മേലും സ്ഥാപിക്കാൻ കഴിയില്ല പ്രാർത്ഥനയുണ്ട് ഭൂമിയുണ്ടേ

തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ ഇന്ന് ഡൽഹിയിലേക്ക് കോൺഗ്രസ് ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും അതിനിടെ കെ മുരളീധരനെ കെ പി സി അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഓഫീസുകൾക്ക് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു പൊതുപ്രവർത്തനത്തിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുന്നുവെന്ന മുരളീധരന്റെ പ്രഖ്യാപനത്തിൽ ദേശീയ നേതൃത്വവും അനുനയ നീക്കം തുടങ്ങി ഇന്ന് ഡൽഹിയിലെത്തുന്ന മുരളിയുമായി മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും സംസ്ഥാന നേതൃത്വം മുന്നോട്ട് മുന്നോട്ടുവച്ച അനുനയ ഫോർമുലയിൽ ഇതുവരെയും മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വേണമെങ്കിൽ കെ പി സി സി അധ്യക്ഷ നൽകുമെന്ന കെ സുധാകരനും നേരത്തെ പ്രതികരിച്ചിരുന്നു അതിനിടെ നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടിൽ മുരളീധരനായി തലസ്ഥാനത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഡി സി സി ഓഫീസിനും കെ പി സി സിക്കും മുന്നിൽ പതിച്ച പോസ്റ്ററുകളിൽ മുരളിയെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നാണ് ആവശ്യം ഫോർ തിരുവനന്തപുരം ഇടതു സൈബർ പോരാളികളെ തള്ളി സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോരാളി ഷാജി അടക്കമുള്ള സൈബർ ഗ്രൂപ്പുകൾ ഇടതുപക്ഷമെന്ന് പറഞ്ഞ് ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കുകയാണെന്നാണ് വിമർശനം അതേസമയം അങ്ങാടിയിൽ തോറ്റതിന് വീട്ടുകാരുടെ നെഞ്ചത്ത് കയറേണ്ടെന്ന് പോരാളിഷാജി ഗ്രൂപ്പ് അംഗങ്ങൾ മറുപടിയും നൽകി സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷമെന്ന് തോന്നിപ്പിക്കുന്ന പല ഗ്രൂപ്പുകളും വിലക്കി വാങ്ങപ്പെടുന്നതായി എം വി ജയരാജൻ സോഷ്യൽ മീഡിയയിൽ എൽ ഡി എഫ് തിരിച്ചടി നേരിട്ടു യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം ആശ്രയിക്കുന്നതിന്റെ ദുരന്തമുണ്ടായി പോരാളി ഷാജി ചെങ്കോട്ടർ തുടങ്ങിയ അത്തരം ഗ്രൂപ്പിന്റെ അത്മിന് വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ക്യാപ്സ്യൂൾ പരാമർശം നടത്തിയ എം വി ജയരാജൻ തന്നെ ഇടത് സൈബർ പോരാളികൾ വിലക്കി വാങ്ങപ്പെടുന്നുവെന്ന വിമർശനം ഉന്നയിക്കുന്നുവെന്നതും ശ്രദ്ധേയം സോഷ്യൽ മീഡിയയിലും തോറ്റുവന്ന കുറ്റസമ്മതം എം വി ജയരാജന്റെ വിമർശനത്തിന് പിന്നാലെ മറുപടിയുമായി പോരാളി ഷാജി ഗ്രൂപ്പ് അംഗങ്ങൾ ഒന്നോ രണ്ടോ സോഷ്യൽ മീഡിയ പേജുകൾക്ക് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദ്യം കിട്ടിയ വിലയുടെ പങ്ക് ചോദിച്ചും പരിഹാസം വിമർശിച്ചാലുടൻ ഇടതുവിരുദ്ധരാക്കുന്നതിന്റെ ഫലം എതിരാളികൾ നേടിയെന്നും കുറ്റപ്പെടുത്തൽ ട്വന്റി കണ്ണൂർ അപ്പോൾ അവർ പാർട്ടിക്ക് ഉണ്ടാക്കുന്നത് എന്താണ് ഉപകാരമല്ല പ്രയോജനമല്ല ദ്രോഹമാണെന്ന് പലയാവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ഇടതുവിരുദ്ധരാക്കലാണ് ഇപ്പോൾ ആയിരുന്നു ഇതുവരെ പതിവ് എന്തായാലും പാർട്ടി തിരിച്ചറിയുന്നു അവർ ചെയ്യുന്നത് പാർട്ടി പ്രതിരോധമല്ല പാർട്ടി കിട്ടി ഉപദ്രവമാണ് പാർട്ടിക്കിട്ട് പണിയാണ് എന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നു നല്ല കാര്യം മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് സംസ്ഥാന ചേർന്ന ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന പരാതിയിൽ രാഷ്ട്രീയ വിവാദം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതിനെതിരെ കൊടുമൺ പഞ്ചായത്തിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിക്കുകയാണ് ജോർജ് ജോസഫ് കയ്യേറ്റം നടത്തിയിട്ടില്ലെന്ന് സി പി ഐ എം ജില്ലാ നേതൃത്വം വിശദീകരിച്ചു നേരത്തെ കോൺഗ്രസ് ഓഫീസ് പുറംബോക്കിലാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനാണ് സി പി ഐ എമ്മിന്റെ നീക്കം വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള വേണ്ടി ഏഴംകുളം കൈപ്പട്ടൂർ റോഡിനോട് ചേർന്ന ഓടയുടെ മാറ്റിയെന്നാണ് കോൺഗ്രസ് ആരോപണം കൊടുമൻ പഞ്ചായത്ത് പ്രസിഡന്റും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ ശ്രീധരൻ തടയാൻ ശ്രമിച്ചിട്ടും സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനുവും നേരിട്ടെത്തി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപണം തള്ളി കെ പി ഉദയബാനു ജോർജ് ജോസഫ് കയ്യേറ്റം നടത്തിയിട്ടില്ലെന്നും പുറംപോക്കിലുള്ള പാർട്ടി ഓഫീസ് സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും ഉദയബാനു പറഞ്ഞു ഏഴ് മീറ്ററോളം റോഡ് ഇരിക്കുന്നത് കോൺഗ്രസ് ആണ് അതന്നെയല്ല അവിടുത്തെ മുഴുവൻ മുഴുവൻ പുറംപോക്ക് വളർന്നു കിട്ടപ്പെടുത്തുവാൻ കളക്ടറോട് ആവശ്യപ്പെടും അതുപോലെ തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണം കൊടുത്തിന് ഉന്നയിച്ചതിനെ സംബന്ധിച്ച് വീണ ജോർജ് കേസ് കൊടുക്കും പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ ശ്രീധരന് തന്നോട് വ്യക്തി വിരോധം ജോർജ് ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലെ ഒരു അംഗമല്ലേ എന്നോടൊരു വാക്ക് സംസാരിച്ചു കൂടെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് മന്ത്രിയാണെന്ന് പറ്റുമല്ലല്ലോ എനിക്കതറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വിരോധം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല ഇനി മറ്റുമല്ലോ പ്രശ്നമാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിനു മുൻപിലെ ട്രാൻസ്ഫോമർ മാറ്റാനുള്ള ബുദ്ധിമുട്ടാണ് ഓടയുടെ അലൈൻമെന്റിൽ ചെറിയ മാറ്റം വന്നതെന്നാണ് സിപിഐഎം വിശദീകരിക്കുന്നത് വിഷയത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് കെ കെ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി നിർദ്ദേശം നൽകി കോൺഗ്രസ് ഓഫീസ് പുറംപോക്കിലാണോ എന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനും സിപിഐഎം തീരുമാനിച്ചു സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ ട്വന്റി എന്നാൽ ഒരു പ്രേക്ഷണം പറയുകയാണ് എസ് കെ ട്വന്റി ഫോർ എ പ്ലസ്സുകാരുടെ ജില്ലാ സമ്മേളനം സകല ചാനലുകാരെയും അമ്പരപ്പിക്കും മുഴുവൻ കേരളീയരെയും ഏറ്റെടുക്കും ട്വൻ്റി ഫോറിൻ്റെ പട്ടാളവും സന്നാഹവും മധു വരില്ല നമുക്ക് നോക്കാം അതേ രീതിയിൽ പുരോഗമിക്കും നമുക്ക് നോക്കാവുന്നതാണ് ദാ വേറെ പ്രേക്ഷനും മോളി പറയുന്നുണ്ട് നയനാർക്ക് പകരം നയനാർ മാത്രം എന്ന് ഷൈബു ജോർജ് പറയുന്നു അതങ്ങനെയാണ് ചില കാലഘട്ടങ്ങളിൽ ചില തലപ്പൊക്കുകൾ ഉണ്ടാകും അവർക്ക് പകരം വെക്കാൻ ആരും ഉണ്ടാവില്ല സത്യ മൂവാറ്റുപുഴയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി തട്ടിയെടുക്കാൻ സ്വകാര്യ കമ്പനിയെ സഹായിച്ചെന്ന പരാതിയിൽ സി പി എം ഏരിയ സെക്രട്ടറിക്കെതിരെ കേസ് മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രനെ നാലാം പ്രതിയാക്കിയാണ് കേസ് എന്നാൽ പരാതി ാണ് വിശദീകരണം മണക്കപ്പടി വീട്ടിൽ രാജശ്രീ പിള്ള നൽകിയ പരാതിയിലാണ് സിപിഐഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാജേന്ദ്രനെതിരെ പോലീസ് കേസെടുത്തത് സ്വകാര്യ വ്യക്തിയുമായ രാജശ്രീക്കുള്ള സാമ്പത്തിക തർക്കം പരിഹരിക്കാൻ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തിയ ശേഷം സ്ഥലം എഴുതി നൽകാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി കേസിൽ ആകെ പ്രതികളുണ്ട് സാന്നിധ്യത്തിലാണ് രാത്രി വിളിച്ചു ആദ്യത്തെ ചെയ്തു ഏരിയ സെക്രട്ടറി തള്ളി ആയുർവേദ സ്ഥാപനത്തിൽ ഒന്നര കോടിയുടെ തിരുമുറ നടത്തിയ കേസിൽ രാജശ്രീയും മകളും പിടിക്കപ്പെട്ടിരുന്നു അത് ഒത്തുതീർപ്പാക്കുന്നതിനാണ് ജനുവരിയിൽ പാർട്ടി ഓഫീസിലെത്തിയത് മൂന്ന് മാസത്തിനുശേഷം ഇങ്ങനെയൊരു പരാതി നൽകുന്നതിന്റെ അടിസ്ഥാനം എന്തെന്നറിയില്ലെന്നും ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി കൊച്ചി ജോസ് കെ മാണി വിമർശിച്ചതിന് സിപിഐഎം പുറത്താക്കിയ പാലാ നഗരസഭാ കൌൺസിലർ ബിനു പുളിക്കണ്ടത്തിനെതിരെ വീണ്ടും പ്രതിഷേധം നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് കൌൺസിലർമാരാണ് പ്രതിഷേധിച്ചത് സിപിഐഎം ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് ബിനു പുളിക്കണ്ടം ആരോപിച്ചു ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റ് പിൻവാതിലൂടെ നേടിയതാണെന്നായിരുന്നു സിപിഎം കൗൺസിലർ ബിനു പുളിക്ക കണ്ടത്തിന്റെ വിമർശനം മണിക്കൂറുകൾക്കുള്ളിൽ ബിനുവിനെ സിപിഎം പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇതിന് പിന്നാലെ പാലാ നഗരത്തിൽ ബിനുവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ജോസ് കെ മാണിക്ക് എതിരായും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു ഇതാണ് കേരള കോൺഗ്രസ് എമ്മിനെ പാലാ നഗരസഭയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ തന്നെ എടുത്തുമാറ്റി കത്തിച്ചു കഴിഞ്ഞ വർഷമായി ഒരു ഒരു ശല്യമായിട്ടാണ് ഇയാളെ അതേസമയം പാർട്ടി പുറത്താക്കിയതോടെ ബിനു പുളിക്കണ്ടം സി പി എമ്മിനെതിരെയും പ്രതികരിച്ചു വെറും ഒരു പാർട്ടി പ്രവർത്തകനായ വെറും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ഒരു കൌൺസിലർ മാത്രമായ എന്നെ വേണോ അല്ലെങ്കിൽ ഒരു മുന്നണിയിലെ ഒരു പാർട്ടി അല്ലെങ്കിൽ ക്രിസ്തീയ മുഖമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ അതൊരു പക്ഷെ ഇടതുപക്ഷ മുന്നണിക്ക് അനിവാര്യമാണ് അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് പക്ഷെ ഞാൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തന വൈകല്യം തന്നെയാണ് അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാൽ ബിനു നിൽക്കുന്നുണ്ടത്തിനെതിരായ നടപടിയിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് കേരള കോൺഗ്രസും പറയുന്നത് ബിനുവിനെ പുറത്താക്കിയത് പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസിന് ആശ്വാസമാണ് എന്നാൽ ജോസ് കെ മാണിക്കെതിരെ ബിനു പുളിക്കണ്ടം വീണ്ടും നീക്കങ്ങൾ നടത്തിയാൽ വലിയ വെല്ലുവിളി കേരള വരും കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം ആരംഭിക്കും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം തിരിച്ചു കിട്ടുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത രാജ്യസഭ ജൂൺ ഇരുപത്തിയേഴിന് ചേരും ജൂലൈ മൂന്ന് വരെയാണ് സമ്മേളനം ജൂൺ ഇരുപത്തിനാല് തീയതികളിലായി ലോക്സഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും ഇരുപത്തിയാറിനാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും തുടർന്ന് നന്ദിപ്രമേയ ചർച്ച എക്സിറ്റ് പോൾ അഴിമതി ആരോപണം നീറ്റ് പരീക്ഷാ വിവാദം എന്നിവ ആയുധമാക്കി ആദ്യ സമ്മേളനത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം പത്ത് ശേഷം പ്രതിപക്ഷ നേതാവുള്ള സഭയാണ് സീതാരാമനും ഉപരിതല വകുപ്പ് ഡൽഹി മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ നേട്ടത്തിന് കാരണം ഉദ്ധവ് താക്കറെയാണെന്ന് ബിജെപി നേതാവ് ചന്ദ്രകാന്ത് പാട്ടീൽ ഉദ്ധവിന് എൻ ഡി എൽ തിരികെ എത്തിക്കാൻ ആലോചന നടക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ ബി ജെ പി മന്ത്രിയുടെ പ്രസ്താവന അതേസമയം ആർ എസ് എസിന് പിന്നാലെ വി എച്ച് പി മഹാരാഷ്ട്ര ബിജെപിക്കെതിരെ വിമർശനം ഉന്നയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് ബി ജെ പിക്ക് ഒൻപത് സീറ്റിലേക്ക് വീണ പാർട്ടിയെ കാത്ത് മാസങ്ങൾ മാത്രം അകലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് തിരിച്ചുവരവിനുള്ള പല പദ്ധതികളിലൊന്നാണ് ശിവസേനകളെ ഒന്നിപ്പിച്ച് ഒപ്പമെത്തിക്കുക ആർ എസ് എസും ഇതേ നിലപാടിലാണ് പക്ഷേ മുറിവേറ്റ ഉദ്ധവ് ഇന്ത്യ സഖ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടെയാണ് ബി മുൻ സംസ്ഥാന അധ്യക്ഷന്റെ പുകഴ്ത്തൽ ചർച്ചയാവുന്നത് അനാരോഗ്യം പരിഗണിക്കാതെ ഉദ്ധവ് നടത്തിയ പ്രചാരണമാണ് ഇന്ത്യ മുന്നണിക്ക് സഹായമായതെന്ന് ചന്ദ്രകാന്ത് പട്ടീൽ പറയുന്നു ഉദ്ധവിന്റെ അധ്വാനം എൻ സി പി ശരത് പവാർ വിഭാഗത്തിനും കോൺഗ്രസിനുമാണ് ഗുണമായത് ബി ജെ പിക്ക് പതിനെട്ട് സീറ്റ് നേടിയ ഉദ്ധവ് ഒൻപത് സീറ്റിലേക്ക് ഒതുങ്ങിയത് കഷ്ടമായെന്നും അദ്ദേഹം പറയുന്നു ചുരുക്കത്തിൽ ഉദ്ധവിന് കരുത്തുണ്ടെന്നും ബി ജെ പിക്ക് കൂടുതൽ കരുത്തനാകുമെന്നുമാണ് ചന്ദ്രകാന്ത് പാട്ടീൽ പറഞ്ഞു വെക്കുന്നത് അതേസമയം ആർ എസ് എസിന് പിന്നാലെ സംസ്ഥാനത്ത് വി എച്ച് പിയും കടുത്ത വിമർശനമുന്നയിച്ചത് ബി ജെ പിക്ക് ക്ഷീണമായി വഖഫ് ബോർഡിന് കോടി ഗ്രാൻഡ് ാണ് എ പ്രകോപിപ്പിച്ചത് കോൺഗ്രസ് ചെയ്യാൻ മടിക്കുന്നതാണ് ബി ജെ പി സർക്കാർ ചെയ്യുന്നതെന്നും തിരിച്ചടി ഉണ്ടാവുമെന്നും പ്രാന്ത സെക്രട്ടറി മോഹൻ സലേക്കർ പറഞ്ഞു മുംബൈ ചാനൽ എൻഡോസൽ ഫണ്ട് കാര്യങ്ങൾ അറിയുന്നതല്ലേ നടിക്കരുത് എയിംസ് കാസർഗോഡിന് അത്യാവശ്യമാണ് പ്ലീസ് എന്ന് നമ്മൾ കാസർഗോട്ടെ എൻഡോസ്ലും ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ കണ്ടില്ല നടിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ജനപക്ഷ ചാനൽ കൂടിയാണ് അത് നമ്മുടെ ഹൃദയത്തിലുണ്ട് നമ്മൾ കാണുന്നുണ്ട് അതിനുവേണ്ടിയുള്ള അവരുടെ വേദനകൾക്കൊപ്പം എല്ലാ കാലവും നിൽക്കുന്നുണ്ട് വെൽക്കം ബാക്ക് ഇവിടെ പ്രേക്ഷകരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തെലുഗു സുപ്രധാരവും ജനസേന പാർട്ടി നേതാവുമായ പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇരുപത്തഞ്ചംഗ മന്ത്രിസഭാ അധികാരമേറ്റത് ഒഡീഷയുടെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചി വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും വിജയവാഡയിലെ ഗണവാരം വിമാനത്താവളത്തിന് സമീപമുള്ള കേസരപ്പള്ളി ഐ ടി പാർക്കിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി നാലാം തവണയും സത്യവാചകം ചൊല്ലിത പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിതിൻ ഗഡ്കരി സഖ്യകക്ഷി മന്ത്രിമാർ എൻ ഡി എ മുഖ്യമന്ത്രിമാർ സിനിമാ താരങ്ങൾ തുടങ്ങി പ്രമുഖരുടെ നീണ്ട നിര ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അടക്കം ഇരുപത്തിയഞ്ചംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത് ചന്ദ്രബാബു നായിഡുവിന്റെ മകനും ടി ഡി പി ജനറൽ സെക്രട്ടറിയുമായ നാരാ ലോകേഷ് ഉൾപ്പെടെ മന്ത്രിസഭയിലെ പതിനേഴ് പേർ പുതുമുഖങ്ങളാണ് ടി ഡിപിക്കു ഇരുപത്തിയൊന്ന് ജനസേനയ്ക്ക് മൂന്ന് ബി ജെ പിക്ക് ഒന്ന് എന്നിങ്ങനെയാണ് മന്ത്രിസഭയിലെ പ്രാതിനിധ്യം ഒഡീഷയിൽ ബി ജെ പിയുടെ ആദ്യ മുഖ്യമന്ത്രിയായി ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ചരൺ മാി ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും കനക്വർദ്ധൻ സിംഗ് ദിയോ പ്രവതി പരിത എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും ഭുവനേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും ജമ്മു കാശ്മീരിലെ കത്വയിലും ടോഡയിലും ഭീകരാക്രമണം കത്വയിൽ ഒരു സിആർ പി എഫ് ജവാൻ വീരമൃത്യു വരിച്ചു ടോഡയിൽ അഞ്ച് സൈനികർക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു റിയാസിയിൽ തീർത്ഥാടകരുടെ വാഹനം ആക്രമിച്ച് പേരെ കൊലപ്പെടുത്തി ഭീകരന്റെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു ജമ്മുകാശ്മീർ റിയാസിയിലെ തീർത്ഥാടകർക്കു നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് കത്വയിലും ടോഡോയിലും ഇന്നലെയും ഇന്നുമായി വെടിവെയ്പുണ്ടായത് കത്വയിൽ ഭീകരരുടെ വെടിവെയ്പിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഒരു സിആർ ജവാൻ വീരമൃത്യു വരിച്ചു ആക്രമണത്തിൽ മൂന്ന് നാട്ടുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് ആക്രമണം നടത്തിയ ഒരു ഭീകരനെ വധിച്ചതായും പാക് ഭീകരരാണ് ഇതിന് പിന്നിലെന്നും എ ഡി ജി പി ആനന്ദ് ജെയിൻ അറിയിച്ചു വെടിവയ്പ്പിന് ശേഷം സമീപത്തെ വനമേഖലയിലേക്ക് കടന്ന ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ് ടോഡോയിൽ സൈനിക പോസ്റ്റിന് നേരെയാണ് ആക്രമണം നടത്തിയത് അഞ്ചു സൈനികർക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നാട്ടുകാരനും പരിക്കേറ്റു മൂന്ന് ദിവസത്തിനിടെ നടക്കുന്ന മൂന്നാമത്തെ ആക്രമണമാണ് റിയാസിയിലെ ഭീകരാക്രമണത്തിൽ പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തിറക്കി പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു തുടർച്ചയായുള്ള ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ കേന്ദ്ര നേരിട്ട സ്ഥിതിഗതികൾ വിലയിരുത്തി ഡൽഹി വനിതാ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത് ബന്ധുവിന്റെ കൊട്ടേഷൻ പോലീസ് ആക്രമണം നേരിട്ട് ജയയുടെ പിതൃ സഹോദരിയുടെ മകൾ പ്രിയങ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരുടെ ഭർത്താവ് സജീഷിനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട കേസിലാണ് ജയയുടെ പിതൃ സഹോദരി പ്രിയങ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രിയങ്കയും രണ്ടാം ഭർത്താവ് സജീഷും ചേർന്നാണ് അക്രമത്തിനുവേണ്ടി കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് കണ്ടെത്തി പ്രിയങ്കയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികളെ സജീഷ് ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു സജീഷിന്റെ ഉപദ്രവം പേടിച്ച് കുട്ടികൾ ജയയുടെ വീട്ടിലെത്തും കുട്ടികളെ ഉപദ്രവിക്കുന്നതിൽ ജയ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് പ്രധാന വൈരാഗ്യത്തിന്റെ കാരണം ഇതോടെയാണ് ജയക്കെതിരെ കൊട്ടേഷൻ നൽകാൻ പ്രിയങ്കയും സജീഷും തീരുമാനിച്ചത് ജയയെ ആക്രമിച്ച കൊട്ടേഷൻ സംഘത്തിലെ ആളുകളെക്കുറിച്ചും പൊലീസിന് വിവരം ലഭിച്ചിട്ടു് ഇവരുടെ അറസ്റ്റും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന കേസിലെ മുഖ്യപ്രതിയുടെ അറസ്റ്റും ഇന്നുണ്ടാകുമെന്നും പോലീസ് പറയുന്നു നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുവിൽ ചികിത്സയിൽ കഴിയുന്ന ജയയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർ ജയയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ പ്രിയങ്കയുടെ കസ്റ്റഡിയാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസിൽ കൂടുതൽ പ്രതികളുടെ കസ്റ്റഡിയും അറസ്റ്റും ഉടൻ ഉണ്ടാകുമെന്നാണ് ഞാരക്കൽ പോലീസ് കൊച്ചി രാധേകുമാരി പറയുകയാണ് ഹാഷ്മി ഫുൾ എപ്പ് എസ് നേടിയ കുട്ടികൾ പോലും ഇഷ്ടമുള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ വലയുന്നു സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു സർക്കാരിന്റെ ശ്രദ്ധയിൽ ഉണ്ടെന്നാണ് ഇന്നലെയൊക്കെ സഭയിൽ നടന്ന ചർച്ചകൾ രൂക്ഷമായ ചർച്ചകളൊക്കെ അതിനെ തുടർന്നൊക്കെ ചർച്ചകളായിരുന്നു അത് വീണ്ടും കുറച്ചുകൂടി ഗൗരവത്തിൽ സർക്കാർ എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കണ്ണൂർ തലശ്ശേരിയിലെ മാളിയേക്കൽ കുടുംബത്തിനെതിരെ സൈബർ അധിക്ഷേപം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജയ്ക്കായി പാട്ടുപാടിയതിന്റെ പേരിൽ യു ഡി എഫ് പ്രവർത്തകർ സൈബർ ആക്രമണം നടത്തുന്നു എന്നാണ് പരാതി അധിക്ഷേപത്തിന് പാട്ടിലൂടെ തന്നെ മറുപടി നൽകി കുടുംബം രംഗത്തെത്തി ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും കാലം മുതൽ ഇടതുരാഷ്ട്രീയാനുഭാവത്തിൻ്റെ ചരിത്രമുണ്ട് തലശ്ശേരിയിലെ മാളിയേക്കൽ തറവാടിന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിലപാട് പ്രഖ്യാപനത്തിൽ മാളിയേക്കൽ കുടുംബം വിട്ടുവീഴ്ച ചെയ്തില്ല വടകരയിലെ ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജയെ പ്രചാരണ ഘട്ടത്തിൽ പതിവ് ശൈലിയിൽ പാട്ടുപാടി സ്വീകരിച്ചു കെ കെ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് അണികളുടെ വക സൈബർ അധിക്ഷേപം പരിഹാസം പാട്ടിലൂടെ തന്നെയാണ് സി പി ഐ എം സഹയാത്രികരായ മാളിയേക്കൽ കുടുംബത്തിന്റെ മറുപടി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോ സാധാരണയല്ലേ ജയവും തോൽവി അത് ഒരാൾ ജയിക്കും ഒരാൾ തോക്കും അപ്പോൾ അതിൻ്റെ ഇതിൽ തിരഞ്ഞെടുപ്പിന് ഈ പാട്ട് പാടിയെന്ന് ഇൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കുടുംബത്തെ ആകെ അപകീർത്തിപ്പെടുത്തുന്ന രീതി ശരിയല്ല എന്നുള്ള അഭിപ്രായം നമ്മൾ ആളെക്കിലുള്ള എല്ലാവർക്കും ഉള്ളത് അല്ല പൊതുസമൂഹത്തിന് തന്നെ ഉള്ളത് അതന്നെയാണ് പരിധിവിട്ട അധിക്ഷേപത്തിനെതിരെ നിയമ നടപടിക്കും തീരുമാനം ഇത്തരം ഈ പരിഹസിക്കുന്ന മാത്രമല്ല പരിഹസിക്കണമെങ്കിൽ അത് ഓക്കെ അതും ഒരു ട്രോള് സാധാരണ അത് നമ്മൾ അതൊന്നും അത്ര ഇതായിട്ട് കാണുന്നില്ല ഇത് ഒരു അശ്ലീലം കലർന്ന വാക്കുകളിലൂടെയുള്ള ഇത് വരുന്നതാണെന്ന് നമുക്ക് പിന്നെ വല്ലാജ്മ തോന്നിയത് അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം എന്ന് തന്നെയാണെന്ന് പറഞ്ഞത് അത് പിന്നെ സൈബർ സെല്ലിലേക്ക് കൊടുക്കാൻ വീട്ടുകാരെല്ലാവരും ആലോചിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിഷേധത്തിന് പാട്ടിൻ്റെ വഴിയും തിരഞ്ഞെടുത്തവരാണ് മാളിയേക്കൽ കുടുംബം മലബാറിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മാളിയേക്കൽ മറിയുമ്മയുടെ തറവാടിന് വെല്ലുവിളികൾ പുത്തിരിയല്ലെന്ന് പറയുന്നു കുടുംബാംഗങ്ങൾ ട്വന്റി ഫോർ കണ്ണൂർ ഇവിടെ വിഷ്ണു പറയുകയാണ് കൊന്നി അച്ചൻകോവിൽ റോഡിലെ ഉളിയനാട് കലിങ്ക് തകർന്നു ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ മഴയിലാണ് ആവണിപ്പാറ ആദിവാസി ഗിരിജൻ കോളനി നിവാസികൾ കൊന്നിയിലേക്ക് എത്താൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ കലുങ്ക് തകർന്ന റോഡ് ബ്ലോക്കായി എന്ന് പറയുകയാണ് വിഷ്ണു കോഴിക്കോട് പന്തീരങ്കാവിൽ ബവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം മോഷ്ടിക്കാൻ ശ്രമം ജീവനക്കാർ പിടികൂടിയെങ്കിലും യുവാവ് ഓടി രക്ഷപ്പെട്ടു സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങളും ചെയ്യുന്നത് സമീർ ഇയാൾ ആരാണ് എന്ന് കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ ഹാഷ്മി പന്തേരാങ്കാവ് ബെവോ ഔട്ട്ലെറ്റിൽ നിന്നാണ് യുവാവ് മദ്യം മോഷിക്കാൻ ശ്രമിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജീവനക്കാർ യുവാവിനെ തടഞ്ഞു വെക്കുകയും ഈ യുവാവിന്റെ അരയിൽ നിന്ന് അരയിൽ ഒളിപ്പിച്ച ആ മദ്യക്കുപ്പി പുറത്തെടുക്കുകയും ചെയ്തു പിന്നീട് പോലീസിന് കൈമാറാനായി ഈ യുവാവിനെ അവിടെ തടഞ്ഞു വെച്ചതായിരുന്നു ഇതിനിടയിലാണ് യുവാവ് കുതിരി ഓടിയത് ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സി ദൃശ്യങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യക്തികളെ തിരിച്ചറിയാൻ പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ ദൃശ്യങ്ങൾ കൂടെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പന്തീരാങ്കാവ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ സി സി ദൃശ്യങ്ങൾ കേന്ദ്രീച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഹാഷ്മി സമീർ സി മുഹമ്മദാണ് ആ മുഹമ്മദ് വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞ ഒരു കുപ്പി എനിക്ക് പൈസ അറിയില്ല എന്തായാലും മോഷമാണ് അപ്പോൾ അത് ചെയ്തു കൂടാത്തതാണ് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉള്ളത് കാരണം പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ സംസ്ഥാന റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് കുടിശ്ശിക നൽകാത്തതിനാൽ പൂർണ്ണമായി വിതരണം നിർത്തി തീരുമാനം ഈ മാസം വരെ വിതരണം ചെയ്യാനുള്ള അരി മാത്രമാണ് നിലവിൽ റേഷൻ കടകളിൽ ഉള്ളത് കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാതിൽപ്പടി സേവനം നിർത്തി സമരം തുടരുകയാണ് കരാറുകാർ സാധനങ്ങൾ വിതരണം ചെയ്തവയിൽ എഴുപത്തിയഞ്ച് കോടിയോളം രൂപ സപ്ലൈകോയിൽ നിന്ന് ലഭിക്കാനുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ശേഷം മുഴുവൻ തുകയും നൽകാമെന്ന് ഉപാധി വെച്ചിരുന്നു നിരവധി തവണ നിവേദനങ്ങൾ അയച്ചിട്ടും സപ്ലൈകോ അരങ്ങിയില്ല റേഷൻ വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കി അതിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം ഏതാണ്ട് മുപ്പത് കോടിക്ക് മുകളിൽ പണം ഞങ്ങൾ കൊടുക്കേണ്ടത് ക്ഷേമനിധി ബോർഡിനാണ് തൊഴിലാളികൾ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് മാത്രമായി കറിയ തുക തന്നെയൊക്കെ അവിടുത്തെ എഫ് സി എ ജോലിക്കാരുടെ വാഹനങ്ങളിലാണ് ഭീമമായ തുക എടുത്ത് ഇടിക്കേണ്ടി വരുന്നത് അതും ഏതാണ്ട് ഇതുപോലെ തന്നെ കിലോമീറ്റർ അവസ്ഥയിലല്ല മൂന്നിരട്ടി ഭീമമായ തുകയാണ് വാടകയായിട്ട് ഈടാ പൊതുസമൂഹത്തോടുള്ള പ്രതിബദ്ധത മാനിച്ചാണ് ഈ മാസം വരെ വിതരണം നടത്തിയത് പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രി ജിആർ അനിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയെന്നും ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിക്കും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളെ തിരിച്ച് വേറെ ലെവലിലാണ് ചെയ്യുന്നു എന്നതുകൊണ്ട് രീതിയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ പോകുന്നത് ഓരോ തൊഴിലാളികൾക്കും സർക്കാർ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ സമരം ാണ് തീരുമാനം കൊച്ചി ബാക്ക് ഇവിടെ പ്രേക്ഷകരെ മഴ മുന്നറിയിപ്പ് അവിടെ നാമനോദിക്കുന്നുണ്ടായിരുന്നു സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരാനാണ് സാധ്യത തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നാളെ മുതൽ ഒരു മഴയുടെ ശക്തി കുറഞ്ഞേക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ പക്ഷേ മത്സ്യബന്ധനത്തിന് വിലക്കാണ് ഓക്കെ ചാത്തുണ്ണിക്ക് വിട

ടി കെ ചാത്തുണ്ണി എന്ന ചാലക്കുടിക്കാരൻ കേരളത്തിനും ഗോവയ്ക്കും സർവീസസിനുമൊക്കെയായി ഒന്നര പത്തിറ്റാണ്ടുകാലം പന്തുതട്ടി ചാത്തുണ്ണി ബൂട്ടഴിച്ചപ്പോൾ പരിശീലകന്റെ റോളിലേക്ക് കളിക്കാരനായി തനിക്ക് നേടാനാവാതെ പോയതെല്ലാം അവിടെ വെട്ടിപ്പിടിച്ചു ചാത്തുണ്ണി മാഷ കേരള പോലീസ് ടീമിലൂടെ സംസ്ഥാനത്തേക്ക് ആദ്യമായി ഫെഡറേഷൻ കപ്പ് എത്തിയത് ചാത്തുണ്ണിയുടെ തന്ത്രങ്ങളിലൂടെ അവിടെ നിന്ന് കൊൽക്കത്തയിലെയും ഗോവയിലെയും വമ്പൻ ക്ലബ്ബുകൾ ചാത്തുണ്ണിയെ റാഞ്ചി മോഹൻ ബഗാൻ ഡംബോഗോവ സാൽഗോക്കർ ചർച്ചിൽ ബ്രദേശ് ചിരാഗ് യുണൈറ്റഡ് ചാത്തുണ്ണി മാഷ തന്ത്രങ്ങളോ കറക്കശക്കാരനായ കോച്ചായിരുന്നു ചാത്തുണ്ണി എന്തും ആരോടും വെട്ടിത്തുറന്നു പറയാൻ ഏത് വമ്പൻ താരങ്ങളും ഈ സൂപ്പർ കോച്ചിനു മുന്നിൽ അനുസരണയോടെ നിന്നു ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി സി വി പാപ്പച്ചൻ യുഷറഫലി ഉരച്ചുമിനിക്ക് ചാത്തുണ്ണി ഇന്ത്യൻ ഫുട്ബോളിന് സമ്മാനിച്ച തങ്കങ്ങൾ ആക്കി കോച്ചാണ്

ട്വന്റി ഫോർ കണക്ടും വ്യവസായി കൊച്ചോസ് ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടുകളിൽ ആദ്യത്തേതിന് തറക്കല്ലിട്ടു പെരുമ്പാവൂർ മുടക്കുഴ എസ് ഒ എസ് ഗ്രാമം സ്വദേശി കെ വിമൽകുമാറിനാണ് കെ ചിറ്റിലപ്പള്ളി ഫ്ലവേഴ്സ് ഹോംസ് പ്രൊജക്ടിൽ ആദ്യ വീട് നിർമ്മിച്ചു നൽകുന്നത് സ്വന്തമായി അടച്ചുറപ്പുള്ള വീട് എന്നത് ഏവരുടെയും സ്വപ്നമാണ് പെരുമ്പാവൂർ മുടക്കുഴ എസ് ഒ എസ് ഗ്രാമത്തിൽ വിമലിന്റെയും രമ്യയുടെയും ആ സ്വപ്നമാണ് ട്വന്റിഫോർ കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർത്തപ്പോൾ പൂവണിഞ്ഞത് കെ ചിറ്റിലപ്പള്ളി ഫ്ലവേഴ്സ് ഹോംസ് പ്രോജക്ടിലെ ആദ്യ വീടിന് തറക്കല്ലിട്ടു രാവിലെ ഒൻപത് മുപ്പതിന് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചുമതലക്കാർ ട്വന്റിഫോർ പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ചടങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമെന്നും കൂടുതൽ പേരിലേക്ക് സഹായമെത്തിക്കുമെന്നും കെ ചുറ്റലപ്പള്ളി ഫൌണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ ചിത്രപ്പള്ളി ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രമുഖ വ്യവസായി മനുഷ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രീ കൊച്ചവസൈബ് ചിത്രപ്പള്ളി നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ധാരാളം വീടുകൾക്ക് വേണ്ടി അദ്ദേഹം സഹായം ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പിലാക്കുന്ന ഈ ഭവന പദ്ധതിയിലും ഭാഗമാക്കുവാൻ സാധിച്ചിട്ടുള്ളത് കാലങ്ങളായി വാടക വീട്ടിലായിരുന്നു താമസമെന്നും സ്വന്തം വീടുണ്ടായതിൽ സന്തോഷമെന്നും ഗുണഭോക്താക്കളായ ദമ്പതിമാർ നമ്മൾ കിട്ടുന്ന എല്ലാം വാടക കൊടുക്കേണ്ടി വരുന്നു ഒരു വീട് സ്വന്തമായിട്ട് ഒരു വീട് പണിഞ്ഞു കിട്ടുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതാണിപ്പോ ഈ ചിറ്റിലുപള്ളി ഫൗണ്ടേഷനിലൂടെയും ട്വന്റി ഫോറിലൂടെയും ഞങ്ങൾക്ക് നടക്കണ സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് മാധ്യമപ്രവർത്തകർ സ്ക്രീനിനപ്പുറം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കണ്ണീരൊപ്പുന്ന പദ്ധതിയാണിതെന്ന് ട്വന്റിഫോർ എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് മാധ്യമപ്രവർത്തകർ സാധാരണ സ്ക്രീനിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ വേദനയും ആശയൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ദീർഘനാളായി വാടക വീടുകളിൽ മാറി കഴിഞ്ഞ വിമലിന്റെയും രമ്യയുടെയും ദുരിതത്തിനാണ് അറുതിയാകുന്നത് ചടങ്ങിൽ കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ ഡയറക്ടർ വിനോദ് എസ് എം മാനേജർ ജി ദീപക് എന്നിവരും ട്വന്റിഫോർ പ്രതിനിധികളായി ഇൻസൈറ്റ് മീഡിയ സിറ്റി കമ്പനി സെക്രട്ടറി കെ എൻ ഋഷികേഷ് ഫ്ലവേഴ്സ് ട്വന്റിഫോർ വൈസ് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ട്വന്റിഫോർ കൊച്ചി അബ്ദുൽ ഖാദർ പറയുന്നു ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് ഫോർ ജനകീയ ചാനലായത് എത്രയും വേഗം വീട് നിർമ്മാണം പൂർത്തിയാവട്ടെ പെട്ടെന്ന് ആ വീട് പൂർത്തിയാകട്ടെ നൂറ് വീടുകൾ പെട്ടെന്ന് പൂർത്തിയാവട്ടെ നൂറ് പാവങ്ങൾക്ക് അല്ലെങ്കിൽ നൂറ് സാധുക്കൾക്ക് കിടക്കാൻ ഒരു കുരയാവട്ടെ അല്ലേ വാൾമാക്സ് സ്പെയിന്റ് പുതിയ മൂന്ന് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിച്ചു കൊച്ചിയിൽ നടന്ന വാൾമാക്സ് സ്പെയിൻ ഡീലർഷിപ്പ് മീറ്റിംഗിലാണ് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച വളർച്ച നേടിയതിന്റെ സന്തോഷം പങ്കുവെക്കാനായാണ് ഡീലർഷിപ്പ് മീറ്റ് നടത്തിയത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാൾമാക്സ് പെയിന്റിന്റെ ഡീലേഴ്സും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മീറ്റിൽ പങ്കെടുത്തു പുതുതായി മൂന്ന് ഉൽപ്പന്നങ്ങളാണ് അവതരിപ്പിച്ചത് ടെഫെക്സ് ടെക്സ്ചർ പുട്ടി ബേസ്മെൻ്റുകൾക്ക് ഉപയോഗിക്കാനുള്ള വാട്ടർ ബേസ്ഡ് സോൾവിൻ ഫ്രീ ബേസ് സ്ക്രീഡ് തറകളിൽ ഉപയോഗിക്കാനുള്ള വാട്ടർ ബേസ്ഡ് സോൾവിൻ ഫ്രീ ഫ്ലോർ സ്ക്രീഡ് എന്നിവയാണ് പുതിയതായി അവതരിപ്പിച്ചത് കമ്പനി മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഡയറക്ടർ സുഷീൽ ആന്റണി പറഞ്ഞു ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വളരെ വലിയ കമ്പനികളുടെ ശക്തമായ മത്സരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വാൾഡ് മാക്സ്പീൻസ് എന്നൊരു കമ്പനിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതിന് മുമ്പത്തെ വർഷത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന സാമ്പത്തിക വർഷത്തേക്കാൾ ശ്രദ്ധേയമായൊരു വളർച്ച ഒരു വർധന ഉണ്ടാക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഡീലർഷിപ്പ് മീറ്റിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടിരുന്നു ഫോർ കൊച്ചി വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം ചൂണ്ടിക്കാട്ടി സർക്കാരിനെയും ഇടതുമുന്നണിയും കടന്നാക്രമിക്കുന്നു പ്രതിപക്ഷം സഭയിൽ ചർച്ചാവേളയിലാണ് നിയമസഭയിൽ വിമർശനം ഉയരുന്നത് രാഹുൽ ഗാന്ധിയുടെ കനവുകൊണ്ടാണ് സി പി എമ്മിന് ചിഹ്നം നഷ്ടപ്പെടാത്തതെന്ന് മാത്യു കുഴൽനാടൻ പരിഹസിച്ചു ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ ആത്മവിമർശനം നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടാണെന്ന് കുഴൽനാടൻ ഇത്തവണ ചിഹ്നം നിലനിർത്താനുള്ള ഏക കാരണം രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് സി പി എം നേടിയത് കോൺഗ്രസിന് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്നു ആ സീറ്റ് നിങ്ങൾക്ക് നൽകിയ മനുഷ്യന്റെ പേരാണ് സാർ രാഹുൽ ഗാന്ധി എന്ന് ആ രാഹുൽ ഗാന്ധി നൽകിയ സീറ്റ് ഞാൻ ചോദിക്കട്ടെ ഈ സി പി എം എന്ന പാർട്ടിക്ക് രാജ്യത്തൊരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഞാൻ ചോദിക്കട്ടെ സിക്കാറിൽ ജയിപ്പിക്കാൻ അങ്ങൊരു യാത്ര നടത്തിയോ

ജനാധിപത്യ ജനാധിപത്യ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന രാഷ്ട്രീയത്തിന് കിട്ടുന്ന അംഗീകാരവും അതുപോലെ തന്നെ യോജിപ്പും വിയോജിപ്പും ഒക്കെയാണ് പ്രകടമാകുന്നത് പെൻഷൻ കുടിശ്ശിക ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞില്ല ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു സി പി എം മുസ്ലിം പ്രീണനത്തിന് ശ്രമിച്ചിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഫോർ തിരുവനന്തപുരം കൊച്ചി ലക്ഷ്മി ഹോസ്പിറ്റലുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് കല്യാൺ സിൽസ് പള്ളുരുത്തി ഇ കെ നാരായണൻ സ്ക്വയറിൽ വെച്ച് നടന്ന ക്യാമ്പിന് ലക്ഷ്മി ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം വിവിധ ഡോക്ടർമാരുടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം സൗജന്യമായി ലഭിച്ചു മികച്ച ആരോഗ്യ സേവനങ്ങൾ അർഹമായവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു

ഈ വഴിയെ ഞാൻ കാനറ ബാങ്കിന്റെ ഇരവിപ്പുരത്തെ എ ടി എമ്മിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സുപ്രഭ പണം പിൻവലിക്കാൻ ശ്രമിച്ചത് രൂപ എടുക്കാൻ ശ്രമിച്ചെങ്കിലും രൂപ മാത്രമേ കിട്ടിയുള്ളൂ പക്ഷേ സുപ്രഭയുടെ എസ് ബി ഐ അക്കൌണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപ പിൻവലിച്ചതായി മെസ്സേജ് വന്നു തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്കിൽ പരാതി നൽകിയെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ല പിന്നാലെ സുപ്രഭ ബാങ്കിംഗ് ഓബിഡ്സ്മാന് നൽകിയ പരാതിയും തള്ളി ആർ സിയെ സമീപിച്ചതിന് അഞ്ചു വർഷം ഞാൻ അതിന്റെ നടന്നു രണ്ടായിരത്തി ഇരുപത്തിയാല് മെയ് എട്ടാം തീയതി ഓർഡർ വന്നു എന്റെ നഷ്ടപ്പെട്ട പതിനായിരം രൂപയും എനിക്ക് ചിലവായ അയ്യായിരം രൂപയും പിന്നെ മാനനഷ്ടമായിട്ട് ഇരുപത്തി അയ്യായിരം രൂപയും അങ്ങനെ നാല്പതിനായിരം രൂപ കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ തന്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ സുപ്രഭ തയ്യാറായില്ല ഒടുവിൽ കൊല്ലം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പരാതി നൽകി നീണ്ട അഞ്ചു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കാനറ ബാങ്ക് സുപ്രഭയ്ക്ക് പണം തിരികെ നൽകി പതിനായിരം രൂപയാണ് നഷ്ടമായതെങ്കിലും ഉത്തരവ് പ്രകാരം നഷ്ടപരിഹാരം സഹിതം ബാങ്ക് പോരാട്ടം വിജയിച്ചതിന്റെ സന്തോഷമാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജോസ് കെ മാണി പി പി സുനീർ എന്നിവരാണ് നിയമസഭാ സെക്രട്ടറിക്ക് പത്രിക നൽകിയത് ഇരു സ്ഥാനാർത്ഥികളെ മുഖ്യമന്ത്രിയും എൽ ഡി എഫ് നേതാക്കളും അനുഗമിച്ചു കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രാദേശിക പാർട്ടികളെ ഒരുമിപ്പിച്ച് പോരാടുമെന്ന് പത്രിക നൽകിയ ശേഷം ജോസ് കെ മാണി പറഞ്ഞു കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുമെന്ന് പി പി സുനീറും പറഞ്ഞു മുതിർന്നവധ്യ പ്രവർത്തകരും തിരുവനന്തപുരം പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ സി ബി കട്ടാമ്പള്ളി അന്തരിച്ചു വയസ്സായിരുന്നു രാവിലെ പതിനൊന്നരയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാള മനോരമയിൽ മൂന്ന് പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായി വിരമിച്ചു മൂന്ന് പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ മലയാള മനോരമയിൽ നിന്ന് വിരമിച്ച അദ്ദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റായി പ്രവർത്തിച്ചു മലയാള മനോരമയിൽ സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു സ്റ്റേറ്റ്സ്മാൻ ലാഡ്ലി മാധ്യമ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുകൂടി നമ്മുടെ ഉച്ച വാർത്തയാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു